എല്ലാവർക്കും തൻസിൽ ട്രാവൽ ആൻഡ് ബേഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമ്മളുടെ ചിക്സൊക്കെ നെസ്റ്റ് ഔട്ട് ആവുന്ന ഒരു സമയത്ത് നമ്മൾ അവരെ എങ്ങനെ കെയർ ചെയ്യണം. അപ്പോൾ അത്തരത്തിലുള്ള കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഈ വീഡിയോ തുടക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. ആദ്യമായിട്ട് ബഡ്ജീസിനെയൊക്കെ വാങ്ങിച്ച് വളർത്തുന്നവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പം നമ്മളിൽ മിക്കവരും ബഡ്ജീസിനെ അല്ലെങ്കിൽ ലവ് ബേഡ്സിനെ വളർത്താൻ തുടങ്ങുന്നത് ചുമ്മാ ഒരു നേരം പോക്കിനൊക്കെ ആയിരിക്കും വളർത്താൻ തുടങ്ങുന്നത്. അപ്പോൾ രണ്ട് പേര് ബഡ്ജീസിനെയൊക്കെ വാങ്ങിച്ച് അവർ പോട്ടൊക്കെ സെറ്റ് ചെയ്തിട്ടായിരിക്കും ആദ്യം സ്റ്റാർട്ടിങ്. അപ്പോൾ മിക്കവർക്കും അതിനെ പറ്റിയിട്ട് ബ്രീഡിങ്ങിനെ പറ്റിയിട്ട് യാതൊരു ധാരണ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ വാങ്ങിയിട്ടുള്ള ലവ് ബേഡ് അതായത് ബഡ്ജീസ് മെയിലും ഫീമെയിലുമാണ്. അത് അഡൽട്ട് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വേറെ ഒന്നും ചെയ്യാതെ തന്നെ അവർ മെയ്റ്റ് ചെയ്ത് എഗ് ചെയ്ത് കുഞ്ഞുങ്ങളെയൊക്കെ വിരിയിച്ചിറക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ കുഞ്ഞുങ്ങളെല്ലാം വിരിഞ്ഞിറങ്ങുന്ന സമയത്ത് ചില സമയങ്ങളിൽ കുഞ്ഞുങ്ങൾ വലുതാവുന്നതിന് മുൻപ് തന്നെ കലങ്ങളിൽ നിന്ന് വെളിയിലേക്ക് ചാടാറുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ കാണുന്ന ചിക്ക് അതുപോലെ പുറത്തേക്ക് ചാടിപ്പോയതാണ്. അപ്പോൾ ഇതിന് പ്രധാന കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ കാരണം കലത്തിൻ്റെ ഉള്ളിൽ സ്ഥലമില്ലാത്തതായിരിക്കും. അപ്പോൾ ഒരുപാട് കുഞ്ഞുങ്ങൾ വിരിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് എഗ്ഗ് ഒരുപാട് വിരിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ചിലപ്പോൾ ഏതെങ്കിലും കുഞ്ഞുങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുമ്പോഴൊക്കെ ഒന്നോ രണ്ടോ കുഞ്ഞുങ്ങൾ കലത്തിൽ നിന്ന് വെളിയിലേക്ക് വരാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ചിക്സ് കുടങ്ങളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അതായത് ചിക്സ് നെസ്റ്റിൽ നിന്ന് താഴത്തേക്കൊക്കെ വീണിട്ടുണ്ടെങ്കിൽ തുടക്കക്കാരായിട്ടുള്ള ആളുകൾക്ക് ഒരു പേടിയുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യണം അല്ലെങ്കിൽ ഇനി ആ ചിക്കിന് പാരൻസ് ഫീഡ് ചെയ്യോ അങ്ങനെയുള്ള കുറച്ച് ഡൗട്ട്സൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മളുടെ ഈ ഒരു പോട്ടിൻ്റെ അകത്ത് ഉണ്ടായിരുന്ന മൂന്ന് ചിക്കുകളാണ്. അപ്പോൾ അതിൽ ഒരെണ്ണമാണ് ഇപ്പോൾ പുറത്തേക്ക് ചാടിയിട്ടുള്ളത്. അപ്പോൾ മൂന്നെണ്ണത്തിൽ രണ്ടെണ്ണം നമുക്ക് പോട്ടിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കാണുന്ന പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും ആ കുഞ്ഞുങ്ങളെ അതായത് പോട്ടിൽ നിന്ന് വെളിയിലേക്ക് ചാടിയ കുഞ്ഞുങ്ങളെടുത്തിട്ട് വീണ്ടും ആ പോട്ടിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം ആ ഒരു പ്രായം ആയിട്ടുണ്ടെങ്കിൽ അവർ സെൽഫീഡ് എടുക്കാൻ തുടങ്ങിയിട്ടുണ്ടാവില്ല. അപ്പോൾ ചില പാരൻസ് ആണെങ്കിൽ പോട്ടിന് വെളിയിലാണെങ്കിലും ചിക്സിന് ഫീഡ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനൊരു ചാൻസ് എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ചില പാരൻസ് പോട്ടിൻ്റെ ഉള്ളിൽ മാത്രം കുഞ്ഞുങ്ങളുണ്ടെങ്കിലേ ഫീഡ് ചെയ്യാറുള്ളൂ. അപ്പോൾ ഇത്രയും കുഞ്ഞി ചിക്കുകളാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും തിരിച്ച് പോട്ടിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുന്നതായിരിക്കും സേഫ്. അപ്പോൾ ഇവർ വന്നിട്ട് തേനയെല്ലാം കൊത്തി തിന്നതായിട്ട് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടാലും അവർക്ക് ആവശ്യത്തിനനുസരിച്ച് ഫുഡ് എന്തായാലും കിട്ടുന്നുണ്ടാവില്ല. അപ്പോൾ ഞാനിവിടെ ചെയ്തതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും തിരിച്ച് നമ്മൾ ആ കലത്തിൻ്റെ ഉള്ളിലേക്ക് ആ കുഞ്ഞിനെ തിരിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചിക്സിനെ പാരൻസിനെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. അതായത് പാരൻസ് കുഞ്ഞുങ്ങൾ ചട്ടിയിലല്ല കേജിൽ താഴ്ത്തി ഇരിക്കുന്ന സമയത്തും പാരൻസ് ഫുഡ് കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. തിരിച്ച് പോട്ടിൻ്റെ അകത്തേക്ക് ഇട്ടില്ലെങ്കിലും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പാരൻസ് കുഞ്ഞുങ്ങളെ എവിടെയാണെങ്കിലും ഫീഡ് ചെയ്തോളും. അപ്പോൾ ഇപ്പോൾ ഞാനിപ്പോൾ ഈ കാണിക്കുന്നതിൽ ഇപ്പോൾ പാരൻസ് ഫീഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. പോട്ടിലേക്ക് ചിക്കന് വെച്ചെടുത്തപ്പോൾ പാരൻ്റ് കയറിയിട്ട് ഫീമെയിൽ കയറിയിട്ട് ഫുഡ് കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ കാണാൻ പറ്റും പോട്ടിൻ്റെ ഉള്ളിൽ മൂന്ന് ചിക്കനും സ്പേസൊക്കെ ഉണ്ട്, മൂന്ന് ചിക്കനും സ്ഥലമുണ്ട്. പക്ഷേ ചില സമയങ്ങളിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ കൊണ്ടിട്ട് ഏതെങ്കിലും ഒരു ചിക്ക് പോട്ടിൽ നിന്ന് താഴത്തേക്ക് വീഴും. അത് ഫുഡിന് വേണ്ടി പാരൻസിനെ വെയിറ്റ് ചെയ്ത് തലപുറത്തൊക്കെ ഇട്ടിരിക്കാറുണ്ട് ചില ചിക്സ്. ചിലപ്പോൾ ആ സമയങ്ങളിലൊക്കെ ആയിരിക്കും തറയിലേക്ക് വീണത്, അതായത് കേജിൻ്റെ താഴത്തേക്ക് വീണു പോകുന്നത്. അപ്പോൾ ഇങ്ങനെ സംഭവിക്കണമെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞല്ലോ നിങ്ങൾ ആ ബേഡിനെ ഒന്ന് നിരീക്ഷിച്ച് നോക്കുക. അപ്പോൾ പാരൻസ് താഴത്ത് ചിക്സ് താഴെയുള്ള സമയത്ത് ഫീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ തിരിച്ച് പോട്ടിൻ്റെ ഉള്ളിലേക്ക് വെക്കേണ്ട കാര്യമില്ല. അല്ലാത്ത പക്ഷം നമ്മൾ തിരിച്ച് ആ കുഞ്ഞുങ്ങളെയൊക്കെ എടുത്ത് നിലത്ത് വീണ കുഞ്ഞുങ്ങളെയൊക്കെ വീണ്ടും പോട്ടിലേക്ക് വെക്കുക. അപ്പോൾ ചില സമയങ്ങളിൽ ഒന്നോ രണ്ടോ വട്ടം പിന്നെയും ചിക്സ് വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരുവിധം വലുതായ ചിക്സൊക്കെ ആണെങ്കിൽ നമ്മളതിനെ കേജിൻ്റെ താഴെ തന്നെ വെച്ചേക്കുക, പോട്ടിലേക്ക് തിരിച്ച് വെച്ച് കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ കുറച്ച് വലുതായ ബഡ്ജീസ് ആണെങ്കിൽ എന്തായാലും അവർ സെൽഫ് ഫീഡിങ്ങിന് സ്റ്റാർട്ട് ചെയ്യും. പാരൻസ് ഫുഡ് എടുക്കുന്നത് കാണുമ്പോൾ അവരും അതുപോലെ സെൽഫായിട്ട് കഴിച്ചു തുടങ്ങും.
അപ്പോൾ അത്തരത്തിൽ വലിയ ചിക്സൊക്കെ ആണെങ്കിൽ നമ്മൾ വീണ്ടും പോട്ടിൻ്റെ ഉള്ളിലേക്ക് തിരിച്ച് വെച്ച് കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഞാനിത് ആദ്യമേ പറഞ്ഞു, വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞു, ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്, തുടക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ കുഞ്ഞുങ്ങളെല്ലാം ചിലവർ ചോദിക്കാറുണ്ട് കൈ കൊണ്ടെടുത്താൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ. അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഇത്തരം സഹായം ആവശ്യമുള്ള സമയത്ത് നമ്മൾ എന്തായാലും അവരെ തിരിച്ച് കൈ കൊണ്ട് തന്നെ എടുത്ത് നമ്മളെ പോട്ടിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്താലും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, പാരൻ്റ് കയറിയിട്ട് എല്ലാ ബേർഡിനെയും എല്ലാ ചിക്കിനെയും ഫീഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പോട്ടിൻ്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ മാത്രം ചില പാരൻസ് ചിക്സിന് ഫീഡ് ചെയ്യാറുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ, ചെറിയൊരു ടിപ്പ് ഷെയർ ചെയ്യാവുന്ന വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ.